ഹലോ ആരിക്കുട്ടി വ്ലോഗ്സിൻ്റെ മറ്റൊരു വിഭവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോവേവിൽ തയ്യാറാക്കിയ മീൻ പീരയാണ്. മീൻ പീരയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എപ്പോഴും ചോറാണല്ലോ. അപ്പോൾ ചോറും കുറച്ച് മീൻ പീരയും അതിനകത്തുള്ള ആ ഒരു ഗ്രേവിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചോറുമായിട്ട് ഒന്ന് നന്നായിട്ട് കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അതിനേക്കാളും ടേസ്റ്റാണ് തലേന്നത്തെ പുളിശ്ശേരിയും കുറച്ച് മീൻ പീരയും കുറച്ച് ക്യാബേജ് തോരനും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലുള്ള ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുരുള വായിലോട്ട് വെച്ച് കണ്ണടച്ച് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് വടക്കൻ പുളി ആഡ് ചെയ്യുക, ചെറിയ പീസസ് വടക്കൻ പുളി ആഡ് ചെയ്യുക. എന്നിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പില ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മൈക്രോവേവ് മോഡിൽ വെക്കാൻ പറ്റുന്ന പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് അതിലേക്കിടുക. കടുകിട്ട ശേഷം വറ്റൽ മുളക്, 2 വറ്റൽ മുളക് എടുക്കുക, 2 മുറിച്ച് ഇടുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പില ഇടുക. അതിനുശേഷം ഉലുവ ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ, അപ്പോൾ ഉലുവ ഇടണം. 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇടുക. എന്നിട്ട് നമ്മളിനി ഫുൾ പവറിൽ 1 മിനിറ്റ് മൈക്രോവേവിൽ വയ്ക്കാം. അപ്പോൾ നല്ലൊരു മണം വരും. ഓക്കെ, അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് പുറത്തെടുത്ത് ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 3 മിനിറ്റ് മൈക്രോവേവിൽ വയ്ക്കുക, ഫുൾ പവറിൽ തന്നെ. മൈക്രോവേവിൽ വെക്കുമ്പോഴത്തേക്കും ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പീരയില്ലേ, അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ അരച്ചിട്ടുള്ളത്, തരതരപ്പായിട്ട് അരച്ചതാണ്. ഓക്കെ, അത് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത ശേഷം നമ്മളിനി അടുത്തതായിട്ട് 2 പച്ചമുളക് കീറിയത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് നമ്മൾ മൈക്രോവേവ് ചെയ്യണം. ഓക്കെ, ഫുൾ പവറിൽ തന്നെ. അപ്പോൾ ഇതൊന്ന് വാടി എന്താ അതിലെ ഒരു ജലാംശമൊക്കെ ഒന്ന് മാറിക്കിട്ടും. തുറന്ന് വെച്ച് തന്നെ ഒന്ന് മൈക്രോവേവ് ചെയ്യാം. എന്നിട്ട് അത് പുറത്തെടുത്ത് നമ്മളതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ഞാനിവിടെ ചാള മീനാണ് എടുത്തിരിക്കുന്നത്. 10 ചാളയാണ് ഞാൻ മീഡിയം സൈസ്ഡ് 10 ചാളയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്തു. ചെറിയ ചാളയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈവെച്ച് തന്നെ നന്നായിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് ആ മീനിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഓക്കെ, ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് ഇത് ഫുൾ പവറിൽ മൈക്രോവേവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വെന്ത് കിട്ടും, നന്നായിട്ട് മീൻ വെന്ത് കിട്ടും. അപ്പോൾ ഇത് സംഭവം കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്കൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഈ വെന്ത ഈ മീൻ പീര ഉണ്ടല്ലോ അതൊരു വാട്ടിയ വാഴയിലേക്ക് മാറ്റുക. എന്നിട്ട് വാഴയെല്ലാം നന്നായിട്ടൊന്ന്
മടക്കി പൊതിഞ്ഞെടുത്ത് നമ്മൾ ഈ മീൻപീര പ്രിപ്പയർ ചെയ്ത പാത്രത്തിലേക്ക് തന്നെ അത് മാറ്റി 2 മിനിറ്റ്സ് ഒന്ന് മൈക്രോവേവ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ആ പാത്രം മാറ്റിയിട്ടുണ്ട്, നല്ലൊരു നാടൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ മീൻപീര ഇങ്ങനെ തുറക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണം വരും, വാട്ടിയ വാഴയിലയുടെയും ആ മീനിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു മണം വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.